السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى، وللآخرة خير لك من الأولى، ولسوف يعطيك ربك فترضى. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واصي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا مطر رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله، انظرنا يا رسول الله، اغثنا يا رسول الله. الله سبحانه وتعالى بنار مت رسول الله صلى الله عليه وسلم தங்களோட பரக்கத்து கொண்டு நம்மட மஜ்லிஸ் அல்லாஹ்வு கபூல் செய்யும். நாம் செய்து போய முழுவன் பாபங்கள் படச்ச ரப்பு பொறுத்து தந்து அவന്‍റെ சாலிஹீங்களை முத்து ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களோட ஆஷிகீங்களை அல்லாஹ் நம்மை உள்படுத்தி தரட்டே. இவ்வளவு ஒருமிச்சு கூடிய ஆணு பெண்ணு சிறுது வலுது முழுவன் முஃமினீங்களோட முழுவன் விஷமங்கள் அல்லாஹு தூர்த்து தருமாறாவட்டும். பறையான்
പറ്റിയ ആളുമല്ല ഞാൻ, വാലു പറയുന്നു പറയും ഞാൻ നന്നാവുന്ന. നിങ്ങൾക്ക് പേടിയാ, മുമ്പിലെ കസാല മുമ്പിലെ കസാല ഈ നാടിന്റെ പേരും പേരും ചന്ദ്രനല്ല സൂര്യ അല്ലേ അല്ലേ. എന്നോട് ഒരാൾ ഇന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു, തങ്ങൾ എവിടെയാണ് എവിടെയാണ് പോകുന്നത്? ഞാൻ സൂര്യയിലേക്ക്. അത് എവിടെയാ സൂര്യ? ദുനിയാവിൽ സൂര്യ 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 എന്ന് പറഞ്ഞാല് ചന്ദ്രന്റെ ബാപ്പാ സൂര്യ. അപ്പൊ സൂര്യ എന്നുള്ള നാട് ആദ്യമായിട്ട് കാണുകയാണ്. ഈ നാട്ടില് വറക്കത്തെ നല്ല സുന്ദരമായ നല്ല ആശയമുള്ള ചെറിയ വലിയ നാടിയ നാടിയ വലുതാക്കി അല്ലേ അല്ലേ ഇവിടെ ആര് വഹാബികളില്ല. ചെറിയ വലിയ നാടിയ നാടാണ്, അതന്നെ വലിയ നാടിയ നാടാണ്. അള്ളാഹു ഈ വറക്കത്ത് നിലനിർത്തി തരട്ടെ, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന നാടാക്കി മാറ്റി തരട്ടെ. എങ്ങനെ പ്രകാശിക്കും? അള്ളാഹു ഈ നാട്ടിന് നല്ല വറക്കത്ത് വയലൊന്നും പറയും പറയാം. അതിന് പറ്റിയ ആള് വലിയ ഉസ്താദന്മാരോ ആലിമികളൊക്കെ. എന്നിരുന്നാലും ഇന്ന് ഏതാ വെള്ളിയാഴ്ച? വെള്ളിയാഴ്ച ഇന്ന് രാത്രി സൂറത്തുൽ കഹ്ഫ് പോകുന്നൊരു സുന്നത്തുണ്ട് അല്ലേ അല്ലേ. എല്ലാരും മനസ്സിലാക്കി പകല് മാത്രം സൂറത്തുൽ കഹ്ഫ് ഓതിയാ മതിയാ മതിയാ മതി അല്ലെ. ഇന്ന് ഇന്ന് മഗ്രിബ് സൂര്യൻ അസ്തമിച്ച സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്തുണ്ട്. വലിയ സൂറത്ത് ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദജ്ജാലിന്റെ ഫിത്നയൊക്കെ കാവലുണ്ടാവും, യജൂജ് മജൂജിന്റെ അക്രമത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പൊടുത്തട്ടെ. ഇന്ന് വെള്ളിയാഴ്ച അൽഹംദുലില്ലാഹ്. ലോകത്ത് സ്വലാത്തിന്റെ വാർഷികം ചെറിയ വാർഷികമൊന്നുമല്ല. ലോകത്ത് പല സമ്മേളനങ്ങളും പല വാർഷികങ്ങളും നടക്കാറുണ്ട്. എന്നാൽ ലോകത്ത് വെച്ച് ഏറ്റവും ഹൈറായ മജ്ലിസ് ഏത് എന്ന് ചോദിച്ചാൽ അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന മജ്ലിസ്. ഇത് ഞാൻ ബന്ധ പറഞ്ഞതല്ല, വിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയാൽ വേറെ ഒരു മജ്ലിസും ആ മജ്ലിസിന്റെ പക്ഷത്തേക്ക് തൂലാം. നിങ്ങൾക്കറിയോ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആനിലുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖുർആൻ ഒരുപാട് പ്രശംസിച്ച് പറഞ്ഞ സ്ഥലങ്ങളും അല്ലാഹു പറഞ്ഞതാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കലാമാണ്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റിസാലത്തുൽ കുശൈരി കുശൈരി ഇമാമിന്റെ റിസാലയിൽ കാണാം കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചത് ഒരു സമയത്താ? ഏത് സമയമാണ് അല്ലാഹു ഏറ്റവും നല്ല ഒരു സമയം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്, അത് ഏത് സമയമാണ് അല്ലാഹു എന്ന് പടച്ച റബ്ബിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആരാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം? കലീമുല്ലാഹ് എന്ന നാമം കിട്ടിയ അല്ലാഹുവിന്റെ കലീമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഏതാണ് ആ നല്ല സമയം? റബ്ബേ, തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ എന്നെ വിളിച്ചു വരുത്തി, ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞു.
ആ ധൂലിസീന പർവ്വതത്തിന്റെ മുകളിൽ കയറി, ആ കയറിയ സമയത്ത് നിന്നെ കാണാൻ, നിന്റെ ശബ്ദം കേൾക്കാൻ എന്റെ കാതിന് 10,000 സാധാരണ മനുഷ്യരെ ശബ്ദത്തെക്കാൾ പവർ തന്നു എന്റെ കാതിന്, എന്റെ കണ്ണിനും ആ നിനക്ക് പവർ തന്നു. എന്നിട്ടും ഞാൻ റബ്ബെ നിന്നെ കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ ബോധരഹിതനായി വീണു. ആ സമയമാണോ അല്ലാ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം? അല്ല മൂസ നബിയെ. പിന്നെ ഏത് സമയമാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത്, ആ മുത്ത് വരുന്ന ഒരു കാലമുണ്ട്. ആ മുത്തിന്റെ പേരിൽ ആരാണ് ഇവിടെ സ്വലാത്തു ചൊല്ലാൻ തുടങ്ങിയത്? അല്ലാഹുവാകുന്ന റബ്ബാകുന്ന ഞാൻ സ്വലാത്തു ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ആരുടെ പേരിൽ? മൂസാ നബിയെ, നിങ്ങളുടെ പേരിലല്ല. അതേ ആദൻ നബി അലൈഹി സലാമിന്റെ പേരിലല്ല. ഏതെങ്കിലും ഉലുൽ അസ്മിൽ പെട്ട മഹാന്മാരുടെ പേരിലല്ല. ഏതെങ്കിലും ഒരു അമ്പിയന്റെ പേരിലല്ല. അവസാനം വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന ആ സമയം, എന്നെ കണ്ടുമുട്ടുന്ന ആ സമയം എന്നല്ല, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു ആരുടെ പേരിൽ? വരാൻ പോകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ആ സമയമാണ് എനിക്ക് നിങ്ങൾ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള സമയമെന്ന് പടച്ചറപ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, എന്റെ ഉമ്മമാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നാം ഒരുമിച്ച് കൂടിയത് ചെറിയ ഒരു നേതാവിന്റെ പേരിലല്ല, ചെറിയ ഒരു നേതാവിന്റെ പേരിലല്ല. വെള്ളിയാഴ്ച രാവാണ്. ആ വെള്ളിയാഴ്ച രാവ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് വരാൻ പോകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നേതാവിന്റെ ആ മുത്തിന്റെ അനുയായിയല്ലേ യുവാക്കളെ, ആ മുത്തിന്റെ അനുയായിയല്ലേ ഞാനും നിങ്ങളും, അവിടുത്തെ ഉമ്മത്തിയല്ലേ ഞാനും നിങ്ങളും, എനക്കും നിങ്ങൾക്കും കിട്ടിയ ഭാഗ്യം എന്താണ്? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ അല്ലയാകുന്ന റബ്ബാണ് സ്വലാത്ത് ചൊല്ലുന്നത്. ഇത് എല്ലാ പള്ളികളിലും ഈ ആയത്ത് ഓതാത്ത വെള്ളിയാഴ്ച ദിവസമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടുത്തെ ഖതീബ് ഉസ്താദ് ഓതി ഇല്ലേ? ഇവിടെ ഏതാ ഖുതുബ ഓതി? നബാദിയ ഖുതുബയുണ്ട്, ഇബ്നു നബാദി മിസ്രി തങ്ങളുടെ ഖുതുബ വേറെയുണ്ട്. ഇവിടെ ഏതാ ഖുതുബ ഓതി? അത് തന്നെ നമ്മുടെ നെല്ലിക്കുത്ത് ഉസ്താദ് അതിനെ ചുരുക്കിയിട്ട് നല്ല മട്ടത്തിലും തിരിയുന്ന രൂപത്തിലും ഖുതുബ നമുക്കാക്കി തന്നിട്ടുണ്ട്. എന്നാൽ എല്ലാ പള്ളികളിലും ഈ ആയത്ത് ഓതാത്ത വെള്ളിയാഴ്ച ദിവസമില്ല. നമുക്കറിയുന്ന ആയത്ത് ഇന്നല്ലാഹ, അതിന്റെ മാനങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്, അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കി. എന്താണ് സാധാരണഗതിയിൽ അല്ലാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് ഈമാനുള്ള മനുഷ്യരെ നിങ്ങൾ സ്വലാത്ത് എന്നാണ് നാം അതിന് അർത്ഥം മനസ്സിലാക്കിയത്. ആ വിശുദ്ധമായ ഖുർആനിന്റെ ആഴത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങണം. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? അല്ലാഹു ആരാണെന്ന് നാം പഠിക്കണം. അല്ലാഹു ആരാ? ഇന്നലെ നിങ്ങളൊക്കെ ഉറങ്ങിയിട്ടില്ലേ? ഇന്നലെ രാത്രി നിങ്ങളൊക്കെ ഉറങ്ങിയിട്ടില്ലേ? എന്റെ ഭാഷ തിരിയുന്നില്ല, പുത്തൂറല്ലേ?
ഇന്നലെ ഉറങ്ങിയിട്ടില്ലേ? ഉറങ്ങിയിട്ടുണ്ട് ഇല്ലേ? നമ്മള് നേരത്തെ തന്നെ ഉറങ്ങിയില്ല, ഇന്നലെ ഇവിടെ വയതില്ലല്ലോ. ഇല്ല ഇല്ല, ഇശ കഴിഞ്ഞ ഉടനെ തന്നെ ഉറങ്ങണം. എന്നിട്ട് ഒരു രണ്ടു മണിക്ക് എണീക്കണം ഇല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ നേരെ തിരിച്ചാൻ രണ്ടു മണിക്ക് ഉറങ്ങിയിട്ട് എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന കള്ളന്മാർ. എപ്പോ എപ്പോ സുബിഹിക്ക്? ഇപ്പൊ നമ്മള് മൊബൈലിൽ ഇങ്ങനെ തൊട്ട് കൂട്ടുകയാണ്, അല്ലെങ്കിൽ ടാബിൽ ഇങ്ങനെ തൊട്ട് കൂട്ടി നോക്കുകയാണ്. ആരെ? ലോകത്തിന്റെ വാർത്ത അറിയുന്നത്, ഭക്ഷണം കഴിച്ച് ഇശാസ്കരിച്ച് നമ്മള് കിടന്നിട്ട് നോക്കുകയാണ് മൊബൈൽ. എത്ര യുവാക്കളാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത്. നീ മൊബൈൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് നിന്നെ പിടിച്ചാലോ? പിടിക്കൂല എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ ആരാണ് അല്ലാഹു? അല്ലാഹു ആരാണെന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച അള്ളാഹു ഒരുവനാണ് ഇല്ലേ, അവൻ പലതിനും കഴിവുള്ളവനാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് ഇടക്കിടക്ക് ഖുർആനിൽ കാണുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എല്ലാത്തിനും അള്ളാഹു കഴിവുള്ളവനാണ്. എന്നാ അള്ളാഹു ആരാ? ഇന്ന് നിങ്ങൾ പോയിട്ട് വീട്ടിൽ കിടന്നുറങ്ങുമ്പോ നിങ്ങക്ക് ഉറക്കം വന്നിട്ടില്ല. എന്താവും? നേരം പുലർന്നത് വരെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൻ ചെരിഞ്ഞു തിരിഞ്ഞും കിടക്കുകയാണ്. അതെ, പകലും ഉറക്ക് വന്നില്ല, നാളെയും ഉറക്കം വന്നില്ല. ഞാൻ ഒരു ഉറക്കത്തിന്റെ ഒരു ഉദാഹരണം മാത്രം പറയാം. എന്നാൽ മനുഷ്യ നീ ഭ്രാന്തനായി പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഭ്രാന്തനായി മാറുകയാണ്. എന്നാൽ ഉറക്കുക എന്നുള്ള നിയമത്ത് അത് മനുഷ്യനെ ഫിറ്റ് ചെയ്തത് ആരാണ്? അല്ലാഹുവാണ്. എന്നെ ഉറങ്ങാൻ സമ്മതിച്ചത് അല്ലാഹുവാണ്. എന്റെ ഉറക്കം തന്നത് അല്ലാഹുവാണ്. ഉറക്കം വരാതെ കങ്കനാടി ഹോസ്പിറ്റലിൽ കഴിയുന്ന പേരെത്രയാണ്? മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഗുളിക കഴിച്ചിട്ട് ഉറക്കം വരാത്തവർ എത്ര പേരുണ്ട്? എന്ത് നിയമത്താണ് അല്ലാഹു എനിക്ക് ചെയ്തു തന്നത്? മന്നറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. നിന്റെ ശരീരത്തെ നീ ചിന്തിച്ചാൽ നിന്റെ റബ്ബ് ആരാണെന്ന് നിനക്കറിയാം. എന്റെ ശരീരത്തെ ഞാൻ ഒന്ന് മനസ്സിലാക്കി. നിങ്ങൾ രാത്രി ഉറങ്ങിട്ട് രാവിലെ മൂത്രം ഒഴിക്കും ഇല്ലേ? ഇല്ല ഇല്ല ഇല്ലേ? ആരും ഇല്ലേ? ആരും ചിരിക്കുന്നില്ല. ആർക്കും അറിയില്ല. അറിയില്ല ഇല്ലേ? ഇല്ലേ? എന്നാൽ രാവിലെ മൂത്രം ഒഴിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ എത്ര കൊല്ലായി മൂത്രം ഒഴിക്കുന്നു? ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് വയസ്സ് എത്ര? 60 60 കൊല്ലായി അയാളെ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. നിങ്ങൾ അയാളെ പറ്റി പറഞ്ഞു പറയാത്തതന്നെ തങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് പലേത് പ്രചരിപ്പിക്കുന്ന കാലമാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവനിക്ക് വലിയ നാശവും. അത് അവസാനം സംസാരിക്കാം. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോ അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് ഈ മനുഷ്യൻ 60 ജീവിച്ചു. ഞാൻ ഒരു 36 ജീവിച്ചു. എന്റെ വയസ്സ് അല്ല, ഒരു 36 ഞാൻ ജീവിച്ചു. ഈ ജീവിക്കുന്നത് എവിടെ എവിടെയാണ് നമ്മൾ ജീവിച്ചത്? തങ്ങളെ, ഈ നാടിന്റെ പേര് സൂര്യയിലാണ്. ഞങ്ങള് ചന്ദ്രനല്ല, ഞങ്ങൾ സൂര്യയിലാണ് ഉള്ളത്. സൂര്യ ഈ സൂര്യയിലാണ്, എന്റെ നാട്ടിലാണ് ഞാൻ 60 ജീവിച്ചു. ഈ 60 ഞാൻ ജീവിക്കുമ്പോ രാത്രി ഉറങ്ങിയിട്ടുണ്ട്. ഈ ഉറക്കം തന്നത് ആരാണ്? ഡോക്ടർ തന്നതല്ല, ഏതെങ്കിലും തങ്ങന്മാർ തന്നതല്ല, അല്ലെങ്കിൽ ഉസ്താദുമാർ തന്ന ഉറക്കമല്ല. ഉറക്കം തന്നത് അല്ലാഹുവാൻ. ഒരു ദിവസം ഉറങ്ങി ഉറക്കത്തിന്റെ ഗുളിക കഴിച്ചിട്ട് ഉറക്കം വരുത്തുകയാണ് മനുഷ്യൻ. എന്നാൽ 60 ജീവിച്ച ഈ മനുഷ്യൻ 60 ഓരോ രാത്രിയിലും ഉറങ്ങിയിട്ടുണ്ട്.
എന്താണ് ഉറക്കമെന്നുള്ളത്? അത് അത്ഭുതമാണ്. ഞാൻ മരണപ്പെട്ട് കിടക്കുകയല്ല. ആണോ ആണോ ഉറങ്ങാന്ന് പറഞ്ഞാൽ അല്ലല്ലോ അല്ലല്ലോ ബോധം കെട്ടി ഉയലാണോ? അല്ല, ഉറക്കം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു നിഅമത്താണ്, മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു സുഖം, നിദ്രയാണ്, അതിനാണ് ഉറക്കം എന്ന് പറയുന്നത്. ഈ ഉറക്കം തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ നിന്നെ ഉറക്കത്തിൽ മരിപ്പിച്ചു കളഞ്ഞില്ല. എന്നെ ഉറക്കത്തിൽ മരിപ്പിച്ചു കളഞ്ഞില്ല. നിങ്ങളെ മരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നേരം പുലരുമ്പോ സുബ്ഹിക്ക് മുമ്പേ നീ എഴുന്നേറ്റിട്ട് ബാത്റൂമില് പോകുന്നു. ബാത്റൂമില് പോയിട്ട് നീ ചെയ്യുന്നത് മൂത്രമൊഴിക്കുകയാണ്. ഞാൻ എത്ര കൊല്ലമായി മൂത്രമൊഴിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ രാജാറ് വന്നിട്ട് പറയുന്നു, തങ്ങളെ എന്റെ കിഡ്നി രണ്ടും ഫെയിലാണ്, അതുകൊണ്ട് മൂത്രം പോകാൻ കഷ്ടമാണ്. മൂത്രം പോകണമെങ്കിൽ ഡയാലിസിസ് ചെയ്യണം. പോരാ, ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപ മൂത്രം പുറത്തേക്ക് എടുക്കാൻ ചെലവുണ്ട് തങ്ങള്. ഒരു മനുഷ്യൻ വന്നിട്ട് പറയാ, എന്നാൽ നീ 60 കൊല്ലം മൂത്രമൊഴിച്ചതിനെ അതേ ഈ ആജിയാറ് ഒരു ദിവസം മൂത്രമൊഴിക്കാൻ ഏകദേശം ലക്ഷക്കണക്കിന് രൂപ ചെലവ് കൊടുക്കുമ്പോൾ 60 കൊല്ലം മൂത്രമൊഴിച്ച ഞാൻ, 35 കൊല്ലം മൂത്രമൊഴിച്ച ഞാൻ, കാശിച്ച ഞാൻ ഒരു നയാ കാശ് പോലും ഒരാൾക്ക് നൽകിയില്ല. ഇത് അല്ലാഹുവിന്റെ നിയമത്താണ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അതുകൊണ്ട് മനുഷ്യ നീ ഉറങ്ങിയിട്ട് ബാത്റൂമിൽ നിന്ന് പോയാൽ മൂത്രമൊഴിക്കുന്നു. ഇന്ന് നിന്റെ മൂത്രം പുറത്തേക്ക് പോയില്ലെങ്കിൽ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് ഞാൻ മൂത്രമൊഴിക്കുമ്പോ പുറത്തേക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നേരെ പരിസരത്തുള്ള ഹോസ്പിറ്റലിൽ പോകും. അവിടെ ആകൂല, മംഗലാപുരത്ത് എത്തണം. ആ മൂത്രം പുറത്തെടുക്കണമെങ്കിൽ പൈപ്പുകൾ ഫിറ്റ് ചെയ്യണം. എന്നാൽ അല്ലാഹുവിന്റെ നിയമത്തിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ, അല്ലാഹു നമുക്കറിയാതെ ചെയ്യുന്ന നിയമത്തുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ ആ നിയമത്ത് എണ്ണീറ്റ് കണക്കാക്കാൻ പറ്റൂലല്ലോ. ആ നിയമത്തിനെ കുറിച്ച് ഒരു മനുഷ്യൻ പഠിച്ചാൽ നിന്റെ അല്ലാഹു ആരാണെന്ന് നിനക്കറിയാം. അല്ലാഹു നമുക്ക് ആ റബ്ബിനെ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മള് കാലിന്റെ മസിലി മസിലിന്ന് പറഞ്ഞാൽ ആ മസിലി കേറുമ്പോ എന്തൊരു വേദനയാണ്. അല്ലാഹു എന്റെ മസിലി എപ്പോഴും കേറ്റുന്നുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ നിയമത്തെ എത്രയാണ്? നമ്മൾ ചോറ് കഴിക്കാറില്ല, ഭക്ഷണം കഴിക്കാറില്ല. ഈ താടിയല്ല, ഈ രണ്ട് താടിയ എങ്ങോട്ട് നീക്കിയാലും അത് ഇല്ലേ, മേലത്തെ താടിയല്ല അങ്ങനെ നീക്കാൻ പറ്റും. എന്നാൽ നീ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം അരക്കാനുള്ള അതേ സംവിധാനമാണ് നിന്റെ മുഖത്ത് അല്ലാഹു ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എണ്ണിയാത്ത നിയമത്തുകളാണ് അല്ലാഹു തന്നത്. അല്ലാഹു ആണ് പറയുന്നത്, അല്ലാഹാകുന്ന റബ്ബിന്റെ ജോലി എന്താണോ, അവന്റെ ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ജോലി എന്താണ്? യുസല്ലൂനാ നബി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുകയാണ്. ഞാൻ ഒറ്റക്കല്ല, ഞാൻ തനിച്ചിരുന്നിട്ട് സ്വലാത്തു ചൊല്ലുകയല്ല, എന്റെ മലക്കുകളുണ്ട് ജനങ്ങളെ. ആ മലക്ക് എത്രയുണ്ട്? മലക്കിന്റെ എണ്ണം എനിക്കറിയോ നിങ്ങൾക്കറിയോ? അറിയോ. അതിന്റെ എണ്ണം അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. ആ മലക്കുകളുടെ മുഴുവനും ജോലി എന്താണെന്ന് പറഞ്ഞാൽ,
ആരുടെ പേരിൽ ഒരു അമ്പിയ ഏതെങ്കിലും ഒരു മലക്കിന്റെ പേരിലല്ല, ഒരു ജിന്നിന്റെ പേരിലല്ല, ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിലല്ല, മനുഷ്യരിൽപ്പെട്ട ഏറ്റവും വലിയ മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് വഹാബികളിൽ അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല, മോഹം വിളക്കാക്കട്ടെ ഇല്ലേ ഇല്ലേ. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു കാര്യം ഒരു മഹാന്റെ പേരിൽ അള്ളാഹു ചെയ്യുമ്പോ മലക്കുകൾ ചെയ്യുമ്പോ ഈ മനുഷ്യനെ കുറിച്ചിട്ട് മലക്കാണെന്ന് മനസ്സിലാക്കി കളയൂ, അല്ലെങ്കിൽ ജിന്നാണെന്ന് മനസ്സിലാക്കി കളയൂ. അതുകൊണ്ടാണ് കുൽനബിയെ തങ്ങൾ പറയണം, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യരിൽപ്പെട്ട ആളാണ്, ഞാൻ എന്തല്ല ഒരു ജിന്നല്ല ഒരു മലക്കല്ല, ഞാൻ ആരാണ് നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യര് തന്നെയാണ്. പക്ഷേ സാധാരണ മനുഷ്യനല്ല, ബല്യൂഹാ ഇലയ്യ എന്നിലേക്ക് വഹീ അറിയിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ മനുഷ്യനല്ല, ആ സാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സാധാരണ മനുഷ്യനല്ല, ഞങ്ങളെ പോലത്തെ മനുഷ്യനല്ല, നിങ്ങളെ പോലത്തെ രണ്ട് കണ്ണുണ്ട് കാലുണ്ട് കൈയുണ്ട് ശരി തന്നെ, പക്ഷേ സാധാരണ മനുഷ്യനല്ല. ആ മനുഷ്യന്റെ പേരിലാണ് അള്ളാഹു സലാത്ത് ചൊല്ലുന്നത്, അള്ളാഹുവിന്റെ മലക്കുകൾ സലാത്ത് ചൊല്ലുന്നത്. അതുകൊണ്ട് ഈമാനുള്ള മനുഷ്യ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ഞാൻ സലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലാൻ ഒരുങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പേരിൽ ഞാൻ സലാത്ത് ചൊല്ലുന്നത് എത്ര കാലമായി, നിങ്ങൾ സലാത്ത് ചൊല്ലുന്നത് എത്ര കാലമായി, ആരുടെ പേരിൽ, ഹബീബായ തങ്ങളുടെ പേരിൽ എത്ര കൊല്ലമായി സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ട്, അല്ലാഹു തുടങ്ങിയിട്ടുണ്ട് സ്വലാത്ത്, മലക്കുകൾ ചൊല്ലുന്നുണ്ട് സ്വലാത്ത്, സകല അമ്പിയാക്കളും സ്വലാത്ത് ചൊല്ലുന്നു. എന്തേ നിങ്ങൾക്കറിയോ നബിയല്ലാഹി ദാവൂദ് നബി അലൈഹി സലാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകൾ വൈകുന്നേര സമയം ഇങ്ങനെ നടക്കാനിറങ്ങി, വൈകുന്നേര സമയം ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പോ അതേ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത് ഒരു തുമ്പിയാണ് ഒരു പാറ്റയാണ്. അപ്പൊ നമ്മളൊക്കെ മനസ്സിൽ തോന്നൂലേ, ഇവിടെ കണ്ടില്ലേ ഈ മഴ വന്നപ്പോ പാറ്റകൾ എന്താ പറയാ, ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഫേസ്ബുക്കിലും തങ്ങൾ അത് പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന കാക്കട്ടെ. എന്നാൽ നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വൈകുന്നേര സമയം ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ തോന്നിപ്പോയി, അല്ലാ ഈ പാറ്റയെ സൃഷ്ടിച്ചിട്ട് എന്ത് ഗുണം കിട്ടാനാ, നമ്മളെ മനസ്സിൽ തോന്നൂലേ ഈ തുമ്പിയെ ചിലപ്പോ പല്ലിനെ കാണുമ്പോണ്ടാവും ചില മനുഷ്യന്മാർക്ക് തോന്നല് ഇതിനെ പടച്ചിട്ട് എന്ത് ഗുണ കിട്ടുന്നത് ഇല്ലേ ഇല്ലേ. അതുപോലെ ഈ പാറ്റയെ സൃഷ്ടിച്ചിട്ട് റബ്ബേ എന്ത് ഉപകാരമാണ് റബ്ബേ ഈ പാറ്റയെ കൊണ്ട് നിനക്ക് കിട്ടുന്നത് എന്ന് ആരുടെ കൽബിൽ തോന്നി, നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹി സലാമിന്റെ കൽബിൽ തോന്നി. അപ്പോഴാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ തുമ്പി ഈ പാറ്റ അസ്സലാമു അലൈക യാ നബിയുല്ലാഹി ദാവൂദ്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സലാം പറഞ്ഞുകൊണ്ട് ആ പാറ്റ പറയുന്ന മറുപടി എന്താണ്,
ദാവൂദ് നബിയെ നിങ്ങളുടെ മനസ്സിന് തോന്നിയല്ലോ. എന്താണ് തോന്നിയത്? എന്നെ പടച്ചത് എന്തിനാണെന്ന് റബ്ബിനോട് നിങ്ങൾ ചോദിച്ചല്ലോ. ഈ പാറ്റയെ പടച്ചുകൊണ്ട് എന്തുപകാരം കിട്ടാനാണെന്ന് അല്ലാഹുവിനോട് ചോദിച്ചല്ലോ. എന്നാൽ എന്നെ പടച്ചത് മുതൽ എന്റെ ജോലി എന്താണെന്നറിയോ? അവസാനം വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ മുത്തിന്റെ പേരിൽ എല്ലാ ദിവസവും ഞാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ ദിക്ർ ഞാൻ 1000 പ്രാവശ്യം ചൊല്ലി അത് കഴിഞ്ഞാൽ ഞാൻ ചൊല്ലുന്നത് അവസാനം വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാതെ എന്റെ ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടില്ല ദാവൂദ് നബിയേ. തുമ്പിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മറുപടി നൽകുകയാണ്. അപ്പൊ നാം മനസ്സിലാക്കണം, ഇവിടെ ആരൊക്കെയാണ് സ്വലാത്ത് ചൊല്ലുന്നത്? മനുഷ്യർ മാത്രമല്ല, ഇഴജന്തുക്കൾ മാത്രമല്ല, പറവകൾ മാത്രമല്ല, ലോകത്ത് മുഴുവനും അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് അതേ പ്രകാശമെന്ന കിരണം ഈ ലോകത്തിന് മുഴുവനും നൽകിയിട്ടുണ്ടെങ്കിൽ അത് വസ്തുക്കൾക്കും നേതാവാണ്. അതിപ്പോൾ പാറ്റകൾക്കറിയാം, ഇത് സാധാരണ മനുഷ്യനല്ല. സാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്ലാഹു ഒന്നാമതായി സ്വലാത്ത് ചൊല്ലുമ്പോ, രണ്ടാമതായി മലക്കുകൾ സ്വലാത്ത് ചൊല്ലുമ്പോ, മൂന്നാമതായിട്ട് യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസമുള്ള മനുഷ്യ ഈമാനുള്ള മനുഷ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിൽ അടിയുറച്ച് ജീവിച്ച മനുഷ്യ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിൽ അടിയുറച്ച മനുഷ്യ നീ സ്വലാത്ത് ചൊല്ലണം കേട്ടോ. സ്വല്ലോ ആരുടെ പേരിലാണ്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പേരിലാണ്. ആരാണ് ഹബീബായ തങ്ങൾ എന്നറിയോ? ഏതെങ്കിലും മന്ത്രിയല്ല, ഏതെങ്കിലും ഒരു രാജാവല്ല, അല്ലാഹുവിന്റെ ആലം പടച്ചത് മുതൽ ഇന്നേ വരെ മുഴുവൻ ജനങ്ങൾക്കും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. ആ തങ്ങൾ ആരാണ് മുഅ്മിനീങ്ങൾ? ഈ സൂര്യ എന്ന നാട്ടിൽ വെച്ച് ഈ വെള്ളിയാഴ്ച രാവ് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഈ മജ്ലിസ് കണ്ടിട്ട് ഇന്നീ ഹമിദുല്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കും ജനങ്ങളെ, മദീനയിൽ റൗളാ ശരീഫിൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ജാലത്ത് ചെന്നിട്ട് ഒരു മനുഷ്യൻ സലാം പറഞ്ഞാൽ, സലാത്തു ജലാം പറഞ്ഞാൽ ആ സ്വലാത്തും കേൾക്കുന്ന നേതാവാണ്, ആ സലാമും കേൾക്കുന്ന നേതാവാണ്. എന്നിട്ടോ അൽഹംദുലില്ലാഹ്
അധികാരവും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ മുത്തിന്റെ അനുയായിയാണ് ഞാനും നിങ്ങളും. റബ്ബേ ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് മതി വരുവോ മതി വരുവോളം ആ മുത്തിനെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ. നിങ്ങൾ മനസ്സിലാക്കണം, ചില ആളെ മനസ്സിലാക്കി അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബത്തിന്റെ മാത്രം നേതാവല്ല, എന്റെയും നേതാവാണ് മുത്തു റസൂലുള്ളാഹ്. നിങ്ങളുടെയും നേതാവാണ് എന്റെ ഉമ്മമാരെ. ആ ഹബീബുമായി ഒരു ബന്ധമുണ്ടാക്കണം. ആ ബന്ധം ഏതാണ്? സ്വലാത്ത് മാത്രമാണ് കേട്ടോ. സഹാബത്ത് ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ? അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരാണ് സഹാബത്ത്. സഹാബി എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ സദസ്സിൽ പങ്കെടുത്ത സുഹബത്ത് നേടിയ മഹാന്മാരാണ് സഹാബി. എന്നാൽ ആ സഹാബത്ത് എങ്ങനെയായിരുന്നു ഹബീബായ തങ്ങളെ സ്നേഹിച്ചത്? എങ്ങനെയായിരുന്നു അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു അജോ തങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ സ്നേഹം അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് എങ്ങനെയായിരുന്നു? ഞങ്ങളായിരുന്നു, ഞങ്ങളുടെ സ്നേഹമായിരുന്നു ഞങ്ങളുടെ മക്കളേക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ. ഒരു മനുഷ്യൻ ദാഹിച്ച അവസരം നല്ല സുന്ദരമായ തണുത്ത വെള്ളം അവൻ കുടിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അതിനേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അതാണ് നബിയു ഔലാ ബിൽ മുഅ്മിനീ. ഈമാനുള്ളവനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്താണ്. ഞാൻ നിർത്തുന്നു എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, സഹാബത്തിന്റെ സ്നേഹമെന്തായിരുന്നു? ആ സഹാബത്ത് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ എങ്ങനെ സ്നേഹിച്ചു നിങ്ങൾക്കറിയോ? ഖന്ദഖ് എന്ന യുദ്ധം നടന്നു. ഖന്ദഖ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്താണ്. ആരാണ് ഖന്ദഖ് യുദ്ധത്തിന് കടന്നു കയറിയത്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളാണ്. തങ്ങളുടെ പിന്നിൽ ആരുണ്ട്? സഹാബത്തുണ്ട്. ഖന്ദഖിന്റെ കടന്നു കയറുകയാണ്. ഖന്ദഖിന്റെ കടന്നു കയറുമ്പോ സഹാബത്തൊക്കെ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, ഞങ്ങൾക്ക് വിശപ്പുണ്ട് നബിയേ. ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായല്ലോ ഹബീബായ തങ്ങളെ. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്റെ സ്തുതി എന്താണ്? നേരം പട്ടിണി കിടന്ന ഒരു മനുഷ്യനോട് ചോദിച്ച മുണ്ടിയ ചൊടി വരും, എന്നാൽ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സ്വഹാബത്ത് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പോയി പറഞ്ഞു പോയി, യാ റസൂലല്ലാഹ്, അറ്റത്ത് കല്ലുകളാണ് നബിയെ വെച്ച് കെട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തരണേ നബിയെ. സഹാബത്തിനറിയാം മോചിതത്ത് കൊണ്ട് ഭക്ഷണം തരുമെന്ന്, സഹാബത്തിനറിയാം മോചിതത്ത് കൊണ്ട് ചോദിക്കാമെന്ന്. അതേ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് കൃഷി നടത്തിയിട്ടെന്ന് ഭക്ഷണം തരുമെന്നല്ല പ്രതീക്ഷയിലല്ല ചോദിച്ചത്. യാ റസൂലല്ലാഹ്, ഞങ്ങൾ
ഞങ്ങൾക്ക് ഭക്ഷണം തരണേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് ഭക്ഷണം നൽകിയോ? അവർക്ക് വെള്ളം കൊടുത്തോ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുത്തെ കമീസ് ഒന്ന് പൊക്കിയിട്ട് കാട്ടിച്ചു കൊടുക്കുന്നു. എന്താണ് കമീസിന്റെ ഉള്ളിലുള്ളത്? ആ വയറ്റത്ത് രണ്ട് കല്ലുകളോട് വെച്ച് കെട്ടിയിട്ടുള്ളത്. സഹാബത്ത് കാണുന്നത് ആരെയാണ്? രണ്ട് കല്ലുകൾ വെച്ച് കെട്ടിയ മുഹമ്മദുർ റസൂലുള്ളാ രണ്ട് കല്ലുകൾ വെച്ച് കെട്ടിയ സഹാബത്ത് കണ്ടപ്പോ അതിൽപ്പെട്ട നുഅ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി. അതേ മഹാന്മാരായ സഹാബത്തൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോയി. ഞങ്ങളുടെ വയറ്റത്ത് ഒരു കല്ലാണുള്ളത്. ലോകത്തിന്റെ നേതാവാകുന്ന ലോകം മുഴുവനും നൽകിയ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന ബാലത്തിലും നാളെ മഹ്ശറിലും നേതാവാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ്റത്ത് എത്ര കല്ലുകളാണുള്ളത്? രണ്ട് കല്ലുകളാണ്. സഹാബത്ത് മിണ്ടാതെ തിരിഞ്ഞു പോകുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവായ സഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ മുഖത്തേക്ക് നോക്കി പൊട്ടി പൊട്ടി കരയുകയാണ്. എന്താണ് നബിയേ, അങ്ങ് പട്ടിണി കിടക്കേണ്ട നേതാവല്ല നബിയേ, അങ്ങ് ഭക്ഷണം കഴിക്കേണ്ട നേതാവാണ്, അങ്ങ് വെള്ളം കുടിക്കേണ്ട നേതാവാണ്, അങ്ങേക്ക് ഇവിടെ ആരോഗ്യം വേണമല്ലോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ എന്താണ് പറഞ്ഞത്? ഓ ജാബിറേ, എല്ലാം അല്ലാഹുവിന്റെ വക്കൽ നിന്നാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. ജാബിറ് തങ്ങൾ ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള മാവുണ്ട് നബിയേ, എന്റെ വീട്ടിൽ അതേ ഗോതമ്പത്തിന്റെ മാവുണ്ട് നബിയേ, അത് അരച്ചുകൊണ്ട് മാവുണ്ടാക്കിയിട്ട് അത് പത്തിരി ഉണ്ടാക്കി തരാ നബിയേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, യാ റസൂലല്ലാഹ്, ഖന്ദഖ് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഖന്ദഖ് യുദ്ധം നടന്ന സ്ഥലത്ത് അവിടെ ഒരു മലയുണ്ട്, ഹബീബായ തങ്ങള് പോയിരുന്നിട്ട് സുജൂദ് ചെയ്ത സ്ഥലമാണ്, അത് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അവിടെ ഇപ്പോഴും പോയാൽ റസൂലുള്ളാന്റെ കാൽപ്പാടം അവിടെയുണ്ട്. അവിടെ ഇപ്പോഴും ചെന്നിട്ട് വന്ന് മുഖം അമർത്തി വെച്ചാൽ കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്. ഞങ്ങൾക്ക് നീ കാട്ടിച്ചു തരണേ അല്ലാ, ആ മദീനയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ഹന്ദഖിന്റെ രണാങ്കളത്തിൽ നിന്ന് ഓടുന്ന ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു ഓടി ഓടി സന്തോഷം കൊണ്ടാണ് ഓടുന്നത്. ഭാര്യ വീട്ടിലുണ്ട്, ഓടി ഭാര്യയോട് വന്നിട്ട് പറയുന്നു, ഓ സഹധർമ്മിണി, നമ്മുടെ വീട്ടിലേക്ക് ആരാണ് വരുന്നത്? പള്ളിയിലുള്ള ഖതീബല്ല, ഈ രാജ്യത്തിന്റെ ഗവർണറല്ല, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈ വൽഫരീഖൈനി മിൻ ഉർബി വമിൻ നജമീ, ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? രണ്ട് ലോകത്തിന്റെ നേതാവാണ്, സകലൈനിക്ക് നേതാവാണ്, രണ്ട് ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിന്റെയും നേതാവാണ്, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. അല്ലാഹുവിന്റെ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ ഖൽഖ് സൃഷ്ടി എന്നുള്ളത് ഹബീബായ തങ്ങളാണ്. ആ മുത്താണ് ഭാര്യ, ആ മുത്താണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഭാര്യ സന്തോഷിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് നമ്മുടെ വീട്ടിലേക്കാണ്ടോ, സന്തോഷം കൊണ്ട് അലതല്ലിപ്പോയി, അവിടുത്തെ മക്കളെ മറന്നുപോയി, സ്വന്തം ശരീരം മറന്നുപോയി. അല്ലാഹുവിന്റെ ഹബീബായ ൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ്, പത്തിരി ഉണ്ടാക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഒരു ആട്ടിന്റെ കുട്ടി, ആട്ടിൻകുട്ടിയെ പിടിച്ചറുത്തുകൊണ്ട് അതേ ഹബീബായ തങ്ങൾക്ക് മാംസമുണ്ടാക്കിയിട്ട് അത് കറികൾ ഉണ്ടാക്കാൻ തന്റെ ഭാര്യന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. തന്റെ ഭാര്യന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും ആട്ടിനെ അറുക്കുന്ന സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിന് രണ്ട് മക്കളുണ്ട്. ആ മക്കൾ എന്ത് ചെയ്തു? വാപ്പാടിനെ അറുക്കുന്ന രംഗം നോക്കി നിന്നു. വാപ്പാടിനെ അറുത്ത് മാംസം കൊടുത്ത് ഹന്തക്കിലേക്ക് ഹബീബായ തങ്ങളെ വിളിക്കാൻ പോയി. പോയ സമയം നോക്കിയിട്ട് മൂത്ത കുഞ്ഞിമോന് ചെറിയ കുഞ്ഞിമോനോട് പറയുന്നു, ഓ കുഞ്ഞിമോനെ, നീ കിടന്നിട്ടൊന്ന് താടോ, കളിച്ച് നടക്കുന്ന പ്രായമല്ലേ, കുഞ്ഞുമക്കളല്ലേ. ഊർച്ചേരിയ കടാര കൊണ്ട് ചെറിയ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് മൂത്ത കുഞ്ഞിമോനെന്ന് അറുത്തു നോക്കുകയാണ്. വാപ്പാടിനെ അറുത്തത് പോലെ അറുക്കുകയാണ്. അറുക്കുന്ന രംഗം തന്റെ കുഞ്ഞിമോന്, ആ കുഞ്ഞിമോന് പിടപിടെ മരിക്കുകയാണ്. ഉമ്മ പത്രി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ആർക്കാണ് പത്രി ഉണ്ടാക്കുന്നത്? സ്വന്തം ശരീരത്തിന് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയല്ല, അതേ ഭർത്താവിന് വേണ്ടി മാത്രമല്ല ഉണ്ടാക്കുന്നത്. ആർക്കാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലം തങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമക്കള് ഉമ്മ കരഞ്ഞില്ല. ഉമ്മ ഓടി വന്നു നോക്കുമ്പോ എന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമോന് പിടക്കുന്ന രംഗമാണ് കാണുന്നത്. സക്കറാത്തിന്റെ വേദനയിലാണ്, ഓ ഉമ്മമാരെ, എന്റെ കുഞ്ഞുമോനെ ആരെങ്കിലും കഴുത്തറുത്ത് കൊന്നാൽ, ഒരു ജലദോഷം വന്നാൽ, ഒരു പനി വന്നാൽ ഞാൻ എത്ര പൊട്ടിക്കരയോ. എന്റെ കുഞ്ഞുമോൾക്കൊരു രോഗം വന്നാൽ ഞാൻ എത്ര ബേജാറിലാകോ. എന്നാൽ ഈ ഉമ്മാന്റെ മനസ്സെന്നറിയണേ ഉമ്മമാരെ, ഈ ഉമ്മാന്റെ മനസ്സെന്ന് അറിയണേ യുവാക്കളെ, ആ ഉമ്മ ചെയ്യുന്നതെന്താ? എന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമോനെ, ആ മരണപ്പെട്ട് കിടക്കുന്ന കുഞ്ഞുമോനെ എടുക്കുകയാണ്, എന്നിട്ട് ആ കുഞ്ഞുമോനെ കെടുത്തുകയാണ്, എന്നിട്ട് രണ്ടാമത്തെ കുഞ്ഞുമോനുണ്ട്, മൂത്ത കുഞ്ഞുമോൻ. ആ കുഞ്ഞുമോനെ അന്വേഷിക്കുന്നു, എവിടെ പോയി എന്റെ കുഞ്ഞുമോൻ? പോയി നോക്കുമ്പോ പേടിച്ചോടിയ കുഞ്ഞുമോൻ പരിസരത്ത് തീ കുണ്ടാരമുണ്ടാക്കിയിട്ടുണ്ട്. ആ തീ കുണ്ടാരത്തിൽ വീണുപോയി വന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഒരു ഉമ്മാന്റെ രണ്ട് കുഞ്ഞുമക്കള് മരണപ്പെട്ട രംഗം, ആ ഉമ്മ എന്താണ് ആ ഉമ്മാന്റെ മനസ്സിൽ? അല്ലാ, ആ ഉമ്മ പൊട്ടിക്കരഞ്ഞില്ല, അട്ടഹസിച്ചില്ല. ആ ഉമ്മ എന്ത് ചെയ്തു? ആ രണ്ട് മക്കളെയും എടുത്തിട്ട് ഒരു റൂമിൽ കിടത്തുന്നു, എന്നിട്ട് പുതപ്പിച്ച് കിടത്തുകയാണ്, എന്നിട്ട് ഭക്ഷണമുണ്ടാക്കുകയാണ്. എന്തൊരു ഈമാനുള്ള ഉമ്മയാണ്! ആ ഉമ്മാന്റെ മനസ്സിലെന്താണ്? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന എന്റെ ശരീരത്തെക്കാൾ സ്നേഹിക്കണ്ട, എന്റെ മക്കളെക്കാൾ ഞാൻ ബന്ധപ്പെടേണ്ട ഏക നേതാവുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹ്.
വസല്ലം തങ്ങളാണ്. ആ തങ്ങളല്ലേ എന്റെ വീട്ടിലേക്ക് വരുന്നത്. എന്റെ പിന്നെ കുഞ്ഞു മക്കൾ കഷ്ണമായി മരണപ്പെട്ടാലെന്താ? എന്റെ ഹബീബായ തങ്ങളല്ലേ. അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിന്നും ഹുസൈം. ഈമാനുള്ളവനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് മക്കളല്ല, സ്വന്തം ശരീരമല്ല, ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാണ്. ആ തങ്ങളെ വിളിക്കാനാണ് വാപ്പ പോയിട്ടുള്ളത്. ഹബീബായ തങ്ങളുമായിട്ട് തന്റെ വീട്ടിലേക്ക് വരുന്നു. ഉമ്മമാരെ, ഈ സഹാബി വനിത ജാബിർ റളിയല്ലാഹുവിന്റെ ഭാര്യ ഓടി വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞില്ല, എന്തേ എനിക്ക് നമ്മുടെ മക്കള് മരണപ്പെട്ടു പോയി എന്ന് തലയിൽ കെച്ചുവെച്ച് കൈവെച്ചുകൊണ്ട് അട്ടഹസിച്ച് പറഞ്ഞില്ല. ആ പെണ്ണ് ചെയ്ത പണി എന്താണ് ഉമ്മമാരെ? യുവാക്കള്, ആ ഉമ്മ ചെയ്ത പണി എന്താണ്? ഹബീബായ തങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കി പാത്രത്തിൽ ശേഖരിച്ച് വെച്ച്, കറികൾ ഉണ്ടാക്കി വേറൊരു പാത്രത്തിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോ ആയിരക്കണക്കിന് വരുന്ന സഹാബത്ത് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ച സഹാബത്തല്ലോ വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു. അൽഹംദുലില്ലാ പറഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കേണ്ടത് ആരാണ്? അപ്പോഴാണ് നസറല്ലമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയിട്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ളത് ജാബിർ തങ്ങള് മാത്രമല്ല, ജാബിർ തങ്ങളുടെ ഭാര്യ മാത്രമല്ലോ, ഹബീബായ തങ്ങളെ അങ്ങ് മാത്രമല്ലോ, ഇവിടെ ഭക്ഷണം കഴിക്കാൻ ജാബിർ റളിയല്ലാഹുവിന്റെ രണ്ട് മക്കളുണ്ട്. ആ മക്കളെയും ഒന്ന് വിളിക്കണേ നബിയേ. നിങ്ങളുടെ രണ്ട് മക്കൾ, ആ മക്കളെ വിളിക്കൂ. അപ്പോഴാണ് വാപ്പയാകുന്ന ജാബിർ റളിയല്ലാഹുവിന്റെ ഓർമ്മ വരുന്നത്, ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ കളിച്ചു ഉല്ലസിക്കുന്ന എന്റെ പൊന്നോമന മക്കള്, അതേ ചിരിച്ചു കളിക്കുന്ന എന്റെ മക്കള്, എന്ന് വിളിക്കുന്ന മക്കള്, ആ മക്കൾ എവിടെ കാണുന്നില്ലല്ലോ. ഓടി വരുന്നു ഭാര്യന്റെ ജാരത്തേക്ക്, എവിടെ പോയി നമ്മുടെ രണ്ട് മക്കൾ എവിടെ? ചോദിക്കുമ്പോ ഭാര്യ എന്താണ് പറഞ്ഞത്? ആ മക്കള് മരണപ്പെട്ടു എന്ന് പറഞ്ഞില്ല, വളരെ തന്ത്രപരമായിട്ട് പറയുന്നു. ആ രണ്ട് മക്കൾ ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറക്കം മടക്കമില്ലാത്ത ഉറക്കമാണ്. ആ മക്കള് ഇനി തിരിച്ചു വരൂല. ഇതങ്ങ് പറഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹുവിന്റെ പിടുത്തം കിട്ടി. ഓടിച്ചെന്ന് നോക്കുമ്പോ എന്റെ രണ്ട് മക്കള് അല്ലാ കഴുത്ത് മുറിക്കപ്പെട്ടിരിക്കുന്നു. ആ കുഞ്ഞുമോന്റെ അതേ ആ ഒരു കുഞ്ഞുമോനും ബന്ധു മരിച്ചു പോയിരിക്കുന്നു. ഈ രണ്ട് മക്കൾ എന്റെ രക്തത്തിൽ പിറന്ന മക്കൾ, എന്നെ വാപ്പാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്ന മക്കൾ, എന്നെ സന്തോഷിപ്പിക്കുന്ന എന്റെ രണ്ട് മക്കൾ, ആ മക്കള് മരണപ്പെട്ടു പോയി. ഹബീബായ തങ്ങളോട് എങ്ങനെ പറയാനാണ്? പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോകുമോ എന്ന പേടിയിലാണ്. എന്നാൽ ജാബിർ റളിയല്ലാഹുവിനെ സത്യം പറയണമല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾ ഭക്ഷണം കഴിക്കണോ? എന്റെ രണ്ട് മക്കള് വരൂല നബിയേ.
മക്കളെ വിളിക്കല്ലേ ഹബീബേ, മക്കള് മരണപ്പെട്ട് കിടക്കുകയാണ് തങ്ങളെ, ആരാണ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ആ മുത്ത് പറയുന്നു, ജാബിറ കിടക്കുന്ന മക്കളെ വിളിക്കൂ, വിളിക്കാൻ പറഞ്ഞത് ഞാനാണ്, അതുകൊണ്ട് വിളിക്കണേ ജാബിറ. ജാബിർ റളിയല്ലാഹു അൻഹു പോയി റൂമിന്റെ ഭാഗത്ത് നിൽക്കുന്നു. എന്നിട്ട് അപ്പാക്ക് ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങള്, ഉമ്മാക്ക് ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങള്, യാ സയ്യിദി ഖൈറുൻ നബി, ഖൈറായവരിൽ ഉത്തമരായവരിൽ ഉദാത്തമായ മാർഗത്തിൽ അത്യുന്നതമായ ിൽ ഏറ്റവും വലിയ പദവിയിലെത്തി നിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തേ, ആമത്തിന്റെ ചാരത്തേക്ക് ഓടി വരികയാണ് രണ്ട് മക്കള്. എന്തേ ഹബീബായ തങ്ങളെ, ഞങ്ങളെ വിളിച്ചോ തങ്ങളെ? തങ്ങളെ വിളിച്ചപ്പോൾ മരണപ്പെട്ടവർക്ക് അല്ലാഹു ആയാത്ത് തിരിച്ചു കൊടുത്ത്, എന്നിട്ട് തങ്ങളുടെ ചാരത്തേക്ക് വന്ന് ആ വിളി എന്ത് വിളിയാണ്? മരണപ്പെട്ടവരെ ആയാത്താക്കാൻ കഴിവുള്ള വിളിയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, കേട്ടത് ഹബീബായ തങ്ങളെയാണ് വിളിക്കാൻ. ഏറ്റവും വലിയ സ്നേഹം കൊണ്ട് വിളിക്കേണ്ടത് മുത്തിനെയാണ്. അതേ ആവേശം കൊണ്ട് വിളിക്കാവുണ്ട് ആരാണ്? ആ മുത്തിനെ വിളിക്കാനാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലസീന ആമനൂ, ഈമാനുള്ള മനുഷ്യ, സല്ലൂ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത്. സലാമും കൂടി പറയണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ കണ്ടില്ലേ, നമ്മളൊക്കെ സലാം പറയാം. ചൊല്ലണേ ഹബീബായ തങ്ങൾ മരണപ്പെട്ടവരെ ഹയാത്താക്കാൻ കഴിവുള്ള നേതാ. ഇനി ഈ ആഖിർ സമാനിൽ എനിക്ക് ഹബീബായ തങ്ങളെ കാണണം. നിനക്ക് കാണാം. എങ്ങനെ കാണാം? ഉറക്കിൽ കാണാം. ഒന്ന് പോരാ, നിന്റെ സ്നേഹം ഒന്ന് കൂടി. അതുകൊണ്ട് ഇൻഷാല്ലാ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് എപ്പോഴും തിരിക്കണം. രോഗം വരുമ്പോ അല്ലാഹ് രോഗം നീയാണ് തന്നതെന്ന് എന്റെ ഖൽബിൽ വരാറുണ്ട്. റബ്ബേ എനിക്ക് കടം തന്നത് നീയാണെന്ന് പറയാറുണ്ട്. എന്നാൽ റബ്ബിന്റെ നിഅമത്തിനെ ഓർത്തിട്ട് അല്ലാഹ് നീയാണ് എനിക്ക് ആരോഗ്യം തന്നതെന്ന് പറയുന്നില്ല, നീയാണ് എനിക്ക് രണ്ട് കണ്ണ് തന്നതെന്ന് പറയുന്നില്ല, നീയാണ് എനിക്ക് കുടിക്കാൻ വെള്ളം തന്നതെന്ന് പറയുന്നില്ല. മഴയിൽ നമ്മുടെ കൽബ് എപ്പോഴും അല്ലാഹുവിലേക്ക് തിരിക്കണം. ഒരന്യ പെണ്ണിലേക്ക് എന്റെ കൽബ് തിരിച്ചുകൂടാ, ഒരന്യാണിലേക്ക് പെണ്ണെ നിന്റെ കൽബ് തിരിച്ചുകൂടാ. എന്റെ കൽബ് തിരിക്കേണ്ടത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹ് എന്ന ദൃഷ്ടാന്തം നിന്റെ കൽബിൽ വന്നാൽ നീ കഴിക്കുന്ന ഭക്ഷണം അല്ലാഹു പൊരുത്തപ്പെട്ട ഭക്ഷണമാകും, നീ നോക്കുന്ന നോട്ടം അല്ലാഹുവിന്റെ പൊരുത്തമുള്ള നോട്ടമാകും, നീ നടക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്കാകും. ആ നിലക്ക് എന്റെ കൽബിനെ അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും കൽബിനെ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാ, ഈ സൂര്യ എന്ന നാട്ടിൽ പുഴയുണ്ടെങ്കിലും നിന്റെ കാല് കഴുകിയാൽ വൃത്തിയാകും, നിന്റെ കൈ കഴുകിയാൽ വൃത്തിയാകും, നിന്റെ ശരീരം കഴുകിയാൽ വൃത്തിയാകും. എന്നാൽ നിന്റെ കൽബ് കഴുകാൻ പറ്റുമോ? എന്റെ കൽബ് കഴുകാൻ
ഞാൻ ചെയ്യേണ്ടത് നല്ല ഡെട്ടോട് സോപ്പെടുത്തിട്ട് കഴുകുകയല്ല, അല്ലെങ്കിൽ നല്ല സോപ്പ് കൊണ്ട് എന്റെ കൽബ് കഴുകാൻ പറ്റിയ അവയവമല്ല. ആ കൽബ് ഞാൻ കാണൂല, ാണ് എന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ഞാനിപ്പോൾ മിഞ്ഞാതെ നിങ്ങൾ പത്രത്തിൽ വായിച്ചോ, അതേ മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് വലിയോറ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല ഇറച്ചി വെട്ടുന്ന നല്ല ശക്തിയുള്ള അതേ 28 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ആ മനുഷ്യൻ. അതേ പുലർച്ചെ പോയി നോക്കുമ്പോ ഉമ്മാ സുബിക്ക് വിളിച്ചു നോക്കും കുഞ്ഞുമോന്റെ വായല് ചോരയാണ്, മൂക്കിൽ രക്തമാണ്. ആ മനുഷ്യന് ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല. ചെറുപ്പക്കാരെ, ഞാനിപ്പം മരിക്കുമെന്ന ചിന്ത എന്റെ ഹൃദയത്തിൽ വേണം. ആ 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ അതാ ഈ രോഗത്തോട് വിട പറഞ്ഞു പോയി. ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ? എന്താണ് രാത്രി കിടന്നുറങ്ങിയ ചെറുപ്പക്കാരനാണ്? ഓ യുവാക്കളെ, എന്റെ നാവ് കൊണ്ട് ഹറാമ് പറഞ്ഞുകൂടാ, ഹറാമിലേക്ക് എന്റെ കണ്ണുകൊണ്ട് നോക്കിക്കൂടാ, എന്റെ കൈകൊണ്ട് ഹറാമ് പിടിച്ചുകൂടാ. അത് തങ്ങളായാലും അത് കാളിയായാലും സാധാരണക്കാരനായാലും എല്ലാവരും സമം തന്നെയാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ നിർത്തുന്നു. എന്റെ കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണോ? അല്ലാഹാരാണ് എന്നെ നിയന്ത്രിക്കുന്ന? അല്ലാഹുവാണ്. എനിക്കിപ്പോഴും ഭക്ഷണം തന്നത് അല്ലാഹുവാണ്. എനിക്കിവിടെ നിൽക്കാൻ കഴിവ് തന്നത് അല്ലാഹുവാണ്. റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ. അല്ലാഹ് നിങ്ങളൊക്കെ വന്ന് എഴുന്നേറ്റ് നിൽക്കണോ? ഹബീബായ തങ്ങളോട് അല്ലാഹ് പറയുന്നത്, തങ്ങള് പറയൂ, ഇക്കും തും ദുഹിബൂനല്ലാഹ്. അതേ ഒരു മുതലാളിയ മനുഷ്യനിക്ക്, പാവപ്പെട്ട മനുഷ്യനിക്ക് നല്ല വീടുണ്ടാക്കി കൊടുത്താൽ ആ മുതലാളിയോട് ഈ പാവപ്പെട്ട മനുഷ്യനിക്ക് എത്ര നന്ദിയാണ്. എന്നാൽ വിശക്കുന്ന അവസരത്തിൽ നല്ല ഭക്ഷണം തന്നാൽ ആ മനുഷ്യനോട് നമുക്ക് എത്ര കൃപയാണ്, നന്ദിയാണ്. എന്നാൽ മനുഷ്യ എന്നെ 24 മണിക്കൂറും എന്നെ നിയന്ത്രിക്കുന്ന എന്റെ അല്ലാഹ്, ഞാനൊരു പുതിയ വീടുണ്ടാക്കി ആ വീട്ടിലേക്ക് നല്ല കസാര വാങ്ങി തന്നു, ഫർണിച്ചർ വാങ്ങി തന്നു ഒരു മനുഷ്യൻ. എന്നാൽ മനുഷ്യനോട് നമുക്ക് എത്ര കടപ്പാടുണ്ട്. ഒരാള് നല്ലതായിക്കുന്ന അവസരത്തിൽ നല്ല വെള്ളം തന്നു, ആ മനുഷ്യനോട് നമുക്ക് എത്ര കടപ്പാടുണ്ട്. എന്നാൽ അല്ലാഹു ആരാണ് അതേ രാത്രി കടന്നിറങ്ങുമ്പോഴും നിന്നെ പോറ്റി വളർത്തുന്നു, നിനക്ക് ശ്വാസം തരുന്നു, നിനക്ക് ആരോഗ്യണ്ടേ? ആ സ്നേഹം എങ്ങനെ വേണമെന്ന് അല്ലാഹു പറയുന്നത് ഒന്ന് അടുത്തു ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂലാക്കി തരട്ടെ. തങ്ങൾ പറയണേ നബിയേ, തങ്ങളൊന്ന് സമുദായത്തോടൊന്ന് പറയണേ നബിയേ, തങ്ങൾ മടിച്ചു വെക്കണ്ട, ഇങ്കും തും ദുഹിബൂനല്ലാഹ്. അല്ലാഹുവാകുന്ന റബ്ബിനെ ഇഷ്ടപ്പെടുന്ന അടിമ നീയാകണമെങ്കിൽ ഒന്ന് പറയോ നബിയേ. ഫത്തബിയൂനി, ഞങ്ങളെ പിൻപറ്റാൻ പറയൂ നബിയേ, തങ്ങളെ പിൻപറ്റണോന്ന് പറയൂ നബിയേ. പോലെ നിസ്കരിക്കണമല്ലോ, തങ്ങളെ എങ്ങനെ പിൻപറ്റണോ? റബ്ബേ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയുന്നത് സ്വലാത്ത് മാത്രമാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്നു 5 നേരത്തെ നിസ്കാരം, അത് ഒഴിവാക്കല്ല മോനെ. പോ
ചുണ്ട് അനങ്ങുന്നത് കണ്ടു. അവിടുത്തെ പുതിയ പിളയാകുന്ന അലീബിൻ അബി താലിബ് തങ്ങള് ആ ചുണ്ട് അനങ്ങുമ്പോൾ കാരണം കൂടാതെ ഒരു മനുഷ്യനൊന്നും ഒരു കാരണവുമില്ലാതെ നിസ്കാരമൊന്ന് ഒരത്തിന്റെ രൂപം അക്ബറുള്ളാഹിന്റെ മനസ്സിൽ കൊണ്ടുവരണം. അക്ബറുള്ളാഹു അക്ബർ. റബ്ബേ ഞങ്ങൾ കഞ്ച നേരത്തെ നിസ്കാരം നിലനിർത്തി ഒരു പേജെങ്കിലും ഖുർആൻ ഓതി അറിയുന്നില്ലെങ്കിൽ നോക്കാൻ പോലും സമയം കണ്ടെത്തി ആ നിലക്ക് ഞങ്ങളെ ജീവിതം നീ നയിക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലി തങ്ങളെ കണ്ടു ആ നിലക്ക് തങ്ങളോട് ഈമാനിന്റെ കാര്യം പറഞ്ഞ് ചൊല്ലിയിട്ട് ഒന്ന് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഹബീബായ കാണണം, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഹബീബായ കാണണമെന്ന് പറയുന്ന ആളൊന്ന് കൈമോദിച്ചു. റസൂലുള്ളാഹിനെ കാണണമെന്ന് പറയുന്ന ആൾ അല്ലാഹുവേ നീ ഞങ്ങൾക്കൊക്കെ തൗഫീക് ചെയ്യണേ. എങ്ങനെ നല്ല സുന്ദരിയായ പൊന്ന് ആ പൊന്നിനെ കാണാൻ നല്ല ആവേശമാണ് ഹബീബായ തങ്ങളെ എന്തൊരു ഭംഗി നമുക്ക് കാട്ടിച്ചു തരച്ചു തര. ആ ഭംഗി കണ്ട ലോകത്തൊരു ഭംഗി കാണാൻ കണ്ണിന് തോന്നൂല. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാട്ടിച്ചു തരണേ. എന്നാൽ ഇന്ന് വെള്ളിയാഴ്ച ഹബീബായ തങ്ങൾ ഈ മജ്‌ലിസ് കാണുന്നു എന്ന ബോധത്തോടുകൂടി ഞാൻ എന്റെ ജീവിതത്തിൽ മുടങ്ങാതെ ഒരു 101 വട്ടം സ്വല്ലല്ലാഹു അലൈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ സ്വലാത്ത് ഞാൻ ചൊല്ലും എന്ന് പറയുന്നവരോടാണ് ഞാൻ കൈവന്ദിക്കുക. അഞ്ചു നേരവും എന്റെ അഭിപന്നരായ മാത്രം ചെല്ലുന്നു ഒരു സ്റ്റേജിൽ പോയി വാല് പറയുന്നു. ആ പതിവ് അറിയില്ല. കില്ലൂരിലെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്നിരുന്നു. റബ്ബേ ആഫിയത്ത് കൊടുക്കണേ. ഉസ്താദിനോട് ഞാൻ ചോദിച്ചു ഹബീബായ തങ്ങളെ കാണുമ്പോ പറഞ്ഞത് എന്താ കാണണെന്ന് പറയുമ്പോ നമ്മൾ അടിസ്ഥാനം ഒന്ന് നന്നാക്കണം. അടിസ്ഥാനം എന്താ? ഹറാമായ കാര്യങ്ങൾ നാവുകൊണ്ട് കണ്ണുകൊണ്ട് ഭക്ഷണം എല്ലാത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഇപ്പൊ നമ്മളെ അവസ്ഥ പണി ഇല്ലെങ്കിൽ ലോൺ കിട്ടൂല. അങ്ങനെ നീ അവിടെ ഫോൺ വെച്ചാ മതി. ഇവിടുന്ന് ഞാൻ ഫോണിലൂടെ വന്നിരിക്കും. ഇന്നാലില്ല എവിടെ എന്നാലേ നിന്റെ അമൽ അല്ലാഹ് സ്വീകരിക്കും. യുസ്ലിഹുലക്കും അഅമാലക്കും നിന്റെ സ്വീകാര്യമായ അമൽ അല്ലാഹി തരും. അല്ലാഹു ആ നിലക്ക് നമ്മെ ആക്കി തരുമാറാകട്ടെ. നേരെയുള്ള വാക്ക് പറക്ക് പറക്ക് കളവ് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ഇല്ലേ എന്റെ ഞാൻ അടക്കം കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മീൻ കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട്സിന്റെ കച്ചവടം ചെയ്യാം. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ മാങ്ങ എന്നൊക്കെ പറഞ്ഞോളി. അത്രയും നല്ല ഇത് നല്ല ഈ മാങ്ങ അല്ലെങ്കിൽ ഈ ആപ്പിൾ ഇത് നല്ലതല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് കച്ചവടം ചെയ്യും. ഇല്ല ഇല്ല. എന്നാൽ അത് കേടുവന്നതാണെങ്കിൽ അത് കളവായി. കളവാകുമ്പോ ഹറാമായി. ഹറാമായ ലാഭത്തിൽ നിന്നുണ്ടായ ഭക്ഷണമാകുമ്പോ നിന്റെ ശരീരം നരകത്തോട് ബന്ധപ്പെട്ടത്. നീ ലോൺ വാങ്ങിയിട്ട് പലിശ ഉണ്ടാക്കിയ വീട്ടിൽ താമസിച്ചിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളെ കാണണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കൂല. അതുകൊണ്ട് നിന്റെ തറ ഒന്ന് നന്നാക്കണം. അപ്പൊ അഞ്ചു നേരത്തെ നിസ്കാരം കളാകാതെ ഞാൻ കേൾക്കൂല എന്ന് വിചാരിക്കല്ല, ഉറപ്പിച്ച് കണ്ണുകൊണ്ട് ഞാൻ ഒരു ഹറാമ് കാണൂല എന്ന് ഉറപ്പിച്ച് ഞാൻ എന്റെ
ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഹറാം പോലും വരൂല എന്ന് ശ്രദ്ധിച്ചുകൊണ്ടൊരു മനുഷ്യൻ സ്വലാത്ത് അങ്ങ് ചൊല്ലി ചൊല്ലി കൽബിലാരാണ് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര ഭൂമുഖമാണ് കാണുന്നത്. അങ്ങനെ നിന്റെ കൽബിൽ കണ്ടാലോ നിന്റെ കണ്ണിലൂടെ വരൂ. അതേ നിന്റെ കണ്ണിലൂടെ സ്വപ്നത്തിൽ വന്നിട്ട് നേരെ ഹബീബായ തങ്ങൾ നിനക്ക് സലാം പറഞ്ഞാലോ റബ്ബേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഹബീബായ തങ്ങൾ സലാം പറഞ്ഞാലോ ആരാണ് സലാം പറയുന്നത്? ഹബീബായ തങ്ങളാണ്. സലാം അടക്കിയിട്ട് എനിക്ക് ഹബീബായ തങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണ്? തങ്ങളെ എന്റെ രോഗം മാറണമെന്നല്ല, തങ്ങളെ എനിക്ക് വീടുണ്ടാകണമെന്നല്ല, എനിക്ക് പറയാനുള്ള ഒരു കാര്യം യാ റസൂലല്ലാ, ഞങ്ങളൊക്കെ മരിക്കുമല്ലോ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് തങ്ങളെയൊന്ന് കണ്ടാലോ. മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാ ഒരാളുടെ അവസാനത്തെ കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയായാൽ ദഖലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞല്ലോ. എന്റെ അവസാനത്തെ കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയായി ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ റബ്ബേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. നിങ്ങൾക്കറിയില്ലേ തങ്ങൾ അവിടുന്ന് വഫാത്താകുന്നു, ശിഷ്യമാരൊക്കെ സക്കറാത്തിന്റെ വേദനയിലാണ് ശിഷ്യമാരിങ്ങനെ മുമ്പിലിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ കാണുന്നത് പോലെ വഅലൈക്കും സലാം യാ റസൂലല്ലാ. മരണപ്പെടുന്ന അവസരത്തിൽ സലാം അടക്കിയിട്ടാണ് മരണപ്പെടുന്നത്. ആരോടാണ് തങ്ങളെ സലാം അടക്കുന്നത്? അതേ എന്റെ മുമ്പിൽ ഹബീബായ തങ്ങളുണ്ടല്ലോ, തങ്ങളെന്നോട് സലാം പറയുന്നുണ്ടല്ലോ, തങ്ങൾക്കല്ലേ ഞാൻ സലാം അടക്കുന്നത്? ഖൗസുല്ലാഹും തങ്ങളെ മടക്കി റബ്ബേ ഞങ്ങളുടെ നേതാവായിരുന്നു, അവിടം വഫാത്താകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി റബ്ബേ, കണ്ണിയത്ത് ഉസ്താദ് ചൊല്ലി, ശംസുൽ ഉലമായിക്ക് ഉസ്താദ് ചൊല്ലി, അവിടുത്തെ ആലിമീങ്ങൾ കണ്ണിയത്ത് ഉസ്താദ് ചൊല്ലി, അതുപോലെ മഖ്ദൂം തങ്ങൾ ചൊല്ലി, ഇബ്നു ഹജർ അൽഹൈതമി തങ്ങൾ ചൊല്ലി, ഇവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കുമ്പോ ഞാൻ എങ്ങനെ മരിക്കാനോ? എവിടെ വെച്ച് മരിക്കൂന്ന് എനിക്ക് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് റബ്ബേ ഞങ്ങളുടെ മരണം ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടൊന്ന് മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാ. എന്റെ ഉസ്താദ് പറഞ്ഞു തന്നു, ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ കാണാൻ പറ്റിയ ഒരു മഹാനുണ്ട്, സയ്യിദ് മുഹമ്മദ് അലബി മാലിക്കി തങ്ങൾ, മർകസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനം അതിന് തറക്കല്ലിട്ട മഹാനാണ്. ആ സ്ഥാപനത്തിന്റെ എസ് വൈ എസിന്റെ 50-ാമത്തെ വാർഷികത്തിന് വന്ന മഹാനും കൂടിയാണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ സമ്മതത്തോടു കൂടി. ആ മഹാനോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ ഒരു സമ്മതം തരണമെന്ന് പറഞ്ഞപ്പോ തന്നതാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാ പോരാ, എവിടെയെങ്കിലും നിങ്ങൾ പോകുമ്പോ ആ മജ്‌ലിസിൽ ജനങ്ങളെ കൊണ്ട് ചൊല്ലിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു 101 വട്ടം സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞത്. റബ്ബ് ഖബൂലാക്കി തരട്ടെ, ആ മുത്തിനെ കണ്ടിച്ചു തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിന്റെ മജ്‌ലിസിന് ഒരു പേരുണ്ട്, മജ്‌ലിസ്
വസീലത്തുള്ള അത് ഗില്ലൂരിലെ എല്ലാ മാസവും നടക്കുന്നു. ഈ വരുന്ന 4 ഏപ്രിൽ 5 മൗലാന പേരോട് ഉസ്താദ് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. മഗ്രിബിൽ എന്നെ എത്തിയിട്ട് വയലു തുടങ്ങുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഗില്ലൂരിൽ 5 ഏപ്രിൽ ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയവർ പലരും പല വിഷമിക്കുന്നവർ, പല വിഷമങ്ങൾ ഉള്ളവർ, കടമുള്ളവർ, മക്കളില്ലാത്തവർ, പിന്നെ ചെറുപ്പക്കാർ വന്നിട്ട് കില്ലൂരിൽ വന്നിട്ട് പറയാം, ഒരു റിപ്പോർട്ട് എന്റെ കയ്യിൽ കൊണ്ടുതരാം എന്നിട്ട് പറയാം തങ്ങൾ ഇതിങ്ങൾ കുളിച്ചിട്ട് നിങ്ങൾ തന്നെ അതിന്റെ റിപ്പോർട്ട് കാണിച്ചു തരാം. ഞാൻ ചോദിച്ചു എന്താണോ ഇതിനുള്ളു, നോക്കുമ്പോ ഈ മനുഷ്യനിക്ക് എയ്ഡ്സ് രോഗമായിരുന്നു. 2 റിപ്പോർട്ട്, ആദ്യത്തെ റിപ്പോർട്ട് എയ്ഡ്സ് ആണ്, രണ്ടാമത്തെ റിപ്പോർട്ട് ആ എയ്ഡ്സ് നോർമൽ എന്ന് എഴുതിയിട്ട് അതിന്റെ ഇടയിൽ ഒരു കുഴപ്പമില്ല എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞിട്ട് കില്ലൂരിലെ ഞാൻ ഇന്ന് ഞാൻ വന്നത് 9-ാമത്തെ സ്വലാത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ആ റിപ്പോർട്ട് എന്റെ റൂമിലും ഏതെങ്കിലും വഹാബികൾ ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾക്ക് അത് വേണ്ടയില്ല, എന്നാൽ വേണമുള്ളവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ആ ഹബീബായ തങ്ങളുടെ മൂജിസത്ത് കൊണ്ട് നമ്മുടെ രോഗം നന്നായി കിട്ടലാട്ടലാണ്ട് മരിക്കല, നമ്മുടെ കൽബ് നന്നായി, ഇതാണ് ഏറ്റവും വലിയ പണി. അതിനുള്ള പണിയാണ് സലാത്തു ചൊല്ലൽ മാത്രം, ദിക്റു ചൊല്ലൽ മാത്രം, 5 നേരത്തെ നിസ്കാരം കലാകാതെ എല്ലാ കർമ്മങ്ങളും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തി ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു. പൈസ ഞാൻ ചോദിക്കുന്ന ഒരു സദക്കയുണ്ട്, ഈ മജ്ലിസിൽ ആര് തരൂ? ഈ സദക്ക തന്നവർക്ക് നീ എയ്ഡ്സ് രോഗം മാറ്റി കൊടുത്തിട്ടുണ്ട്, ബ്രെയിൻ ട്യൂമർ മാറ്റി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലാ. 60 വയസ്സായിട്ട് മക്കളില്ലെന്ന് കരഞ്ഞവർക്ക് മക്കളെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയത് വെള്ളിയാഴ്ച അവാർഡ് നിന്റെ ഹബീബായ തങ്ങളെ മജ്ലിസിലാണ്. നീ കബൂലാക്കണേ അല്ലാ. ആരീ സദഖ തരുന്നോ നീ ഏറ്റെടുക്കണേ മന്നാനേ. ആരാണ് ഒരു 3333 രൂപ തരാൻ പറ്റി ആരെങ്കിലും വരാം? ഈ സദസ്സിന് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നോ അല്ലാഹ് ഹസിലാക്കി തരും, ഒരു സംശയമില്ല. റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്. ആരാണുള്ളത്? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കാബില് തരണേ അല്ലാഹ്. ആരാണുള്ളത്? 3333 രൂപ തരാൻ പറ്റി ആരെങ്കിലും വരാം. ഒരുപാട് മജ്ലിസിൽ തന്നിട്ട് പല അനുഭവങ്ങളും പറഞ്ഞവരുണ്ട്, അവർക്കൊക്കെ നീ പറക്കത്ത് ചെറിയണേ അല്ലാ. ഇവിടെ ആര് തരുന്നോ, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ? ആ ലക്ഷ്യം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ആരാണോ ആരെങ്കിലും ഉണ്ടോ? ഒരു 3333 രൂപ തരാൻ പറ്റി ആരെങ്കിലും വരാ? എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ അല്ലാഹു ഹാസിലാക്കി തരാം. നിങ്ങൾ പറഞ്ഞാ മതി, ഉസ്താദിന്റെ അടുത്ത് കൊടുത്താ മതി, പിന്നെ കൊടുത്താ മതി. ഓർമ്മശക്തി നൽകണേ അല്ലാ. ആ കുടുംബം വർഗത്തുള്ള കുടുംബമാക്കണേ അല്ലാ. പുന്നാരമുത്ത് റസൂലുള്ളാഹി വെള്ളിയാഴ്ച
ഈ സാധനം വെച്ചത് വലിയ ഉപകാരം. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ലോകത്തൊക്കെ കേൾക്കുന്നുണ്ട്. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ നീ ഹസലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബറക്കത്ത് ചേരണേ അല്ലാ. ഇനി ആരാണ് തരാനുള്ളത്? ഒരു 3000 ഇപ്പൊ നിങ്ങൾ പറഞ്ഞോടി അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കി തരും, ഒരു സംശയമില്ല. ഒരു 3333 തരാൻ പറ്റിയ രണ്ടാമത്തെ ആരെങ്കിലും വരാൻ, യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, ഇവിടെ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ മന്നനേ. നിന്റെ സ്വലാബി വായതങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലുന്ന സമയമാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. ഏറ്റവും സന്തോഷം റബ്ബിനുള്ള സമയം അതാണ്. റബ്ബേ, ഞങ്ങൾ സ്വലാത്തു ചൊല്ലുന്നത് തമ്മാടികളാണെങ്കിലും മോശപ്പെട്ടവരാണെങ്കിലും നിന്റെ ഈ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് തന്ന സദഖ നീ ഖബൂലാക്കണേ അല്ലാ. ഈ സന്തോഷം കൊണ്ട് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ തന്നത് ഹസലാക്കണേ അല്ലാ. ഇവിടെ ഇരിക്കാൻ പറഞ്ഞാ പിന്നെ അവിടെ അല്ലെങ്കിൽ പുറത്തും അളക്ക മജിലി ഒരു പെണ്ണുങ്ങള് ഒരു 3333 രൂപ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇപ്പൊ 3 നാളായി ഈ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് ആരാണ്, എന്ത് ഉദ്ദേശം? മക്കളില്ലെങ്കിൽ മക്കളല്ലാ, വീടില്ലെങ്കിൽ വീടല്ലാ, കടമല്ലാ, ആരാണ് ഈ മജ്ലിസിലേക്ക്? അവിടെ ആരിരിക്കണ്ട, ഒരാൾക്കും അപ്പീൽ, എല്ലാരും സദസ്സിലിരിക്കും. നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരാക്കി ഇവിടെ ഇവരൊക്കെ പുറത്തുണ്ടായത്, ഇവിടെ വയത് പറയുമ്പോ കണ്ടിട്ടില്ലേ. റബ്ബെ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ. ആരാണുള്ളത്? ഒരു 3333 രൂപ തരാൻ പറ്റി ആരെങ്കിലും വരാം. എന്ത് ഉദ്ദേശമാണ് അല്ലാഹു ഹസലാക്കി തരാ. റബ്ബെ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവൽ കാട്ടിക്കണേ അല്ലാ. ഇൻഷാല്ലാ ആരെങ്കിലും ഉണ്ടോ? റബ്ബേ പാവപ്പെട്ട മനുഷ്യനാണ് തൊടുന്നത്, നിന്റെ ഹബീബായ തങ്ങളെ പേരിലാണ് നീ ഖബൂലാക്കണേ അല്ലാ. ഞാൻ ചോദിച്ചത് ഈ സ്വലാത്തിന്റെ മജ്ലിസിലാണല്ലോ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ, ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഞാൻ സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. നല്ല തല മറക്കാത്ത ചെറുപ്പക്കാരുണ്ട്, അതുകൊണ്ട് ഉള്ള തുണിയുണ്ട്, അതുകൊണ്ട് തല മറക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം ഹബീബായ തങ്ങളുടെ വേഷം എങ്ങനെ എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ വ്യക്തമായിട്ട് പറയുന്നു. തലപ്പാവ് ധരിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിൽ നിന്ന് തൊപ്പി നെയ്തുകൊണ്ട് തൊപ്പി ധരിച്ചുകൊണ്ട് തലപ്പാവ് ധരിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശൈലി നമുക്ക് വലിയ ബർക്കത്താണ്. ഞാൻ മിഞ്ഞാന്ന് ഒരു പത്രത്തിൽ കണ്ടു, എന്തേ ഒരു ഡോക്ടർ, വലിയ ഡോക്ടർ എഴുതുകയാണ് നിങ്ങൾ ശക്തമായ ചൂട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതിനെ തടുക്കാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞത് വെള്ളവസ്ത്രം ധരിക്കണം. മനുഷ്യൻ വെള്ളവസ്ത്രം ധരിക്കണം, വെളുത്ത വസ്ത്രം ധരിക്കണം, വെളുത്ത തലപ്പാവ് ധരിക്കണം എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഒരു ഡോക്ടർ എഴുതിയ പണ്ടേ പറഞ്ഞതാണ്. അസ്തഗ്ഫിറുല്ലാഹല്ലലീം
أستغفر الله العظيم 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 أستغفر الله 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 ربي من كل ذنب وأتوب إليك أستغفر الله ربي من كل ذنب وأتوب إليك إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل عليه وسلم اللهم صل على محمد 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 يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.
جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله لا إله إلا الله 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 إلا الله إلا الله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله حسبي ربي جل 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 الله حسبي جل الله حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله في قلبي غير الله في قلبي غير الله في قلبي غير الله نور محمد صلى الله نور محمد صلى الله نور محمد صلى الله نور محمد صلى الله لا إله إلا 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 الله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله عليه وسلم لا إله إلا الله 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 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيه المبتهي والحبيب العربي أنت تدلو بيننا في الكواكب كالبدور بل وأشرف منها
يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت أمنا أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير أزر وعدد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي إننا نرجو إلى كأس هولك للعطاش يوم نشر كتاب يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاه تحب لنا الشفاه تحب لنا في القيامة مسبقا وأهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقصدنا واغفر لنا ما يا واسع الكرم مولاي صل وسلم على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا مد رسول الله يا مد رسول الله يا مد رسول الله
خذوا بأيدينا خذوا بأيدينا خذوا بأيدينا قلت هيلتنا أدركنا يا رسول الله انظرنا يا رسول الله أغزنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام وسائر الأنبياء والمرسلين الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول سعداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى الله كرم الله وجهه وسائر عشرة المبشرة الفاتحة. إلى حضرة عاشق الرسول قطب الأقطاب غوث الله ومحي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة عاشق الرسول سلطان العارفين أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة شيخنا وملادنا أبو الحسن الشاذلي قدس الله سره اللذيذ وإلى حضرة أمير الرسول رئيس الإنديا خجا معين الدين جستي الحسن السنجري الأجميري قدس الله سره اللذيذ وإلى حضرة مالك الدينار القرشي قدس الله أسرارهم وإلى حضرة تاج العلماء ونور العلماء سيدنا سيد محمد النبي المالكي قدس الله أسرارهم وينفونا بهم وإلى حضرة من ماتوا منا قربائنا خصوصا إلى حضرة من أوليائك المدفونين أهل بلدنا هذا يا رب يا رحمن الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാല്ലാഹ് ഒരുപാട് കമ്പനി ദുആ കൊണ്ട് വസിയത്ത് ഒരു ലൈറ്റ് ഒരു ലൈറ്റ് ഒരു ലൈറ്റ് കടമുള്ളവർ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ വെള്ളിയാഴ്ച ഇങ്ങോട്ടുള്ള ലൈറ്റ് ഈ ലൈറ്റ് ഇൻഷാല്ലാഹ് പുന്നാരമത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ വെള്ളിയാഴ്ച രാവും യാ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയാണ് ഇവിടെ ഈ മജ്ലിസിൽ ഇരുന്നവർ ആരൊക്കെ അള്ളാഹുവേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്
കിബ്റ്, ഹസദ്, റിയാ, മോശമായ ചിന്ത ഞങ്ങളുടെ കൽബിൽ തരല്ല അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഒരുപാട് രോഗമുള്ളവർ, കടമുള്ളവർ, ഒരുപാട് വിഷമിക്കുന്ന മുഅ്മിനീങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. യാ ജലീലു, യാ ജബ്ബാറു, യാ അല്ലാഹ്, ഇവിടെ സദഖ തന്നവർ, പല നിലയ്ക്കും ഇവിടെ ഭക്ഷണം അതുപോലുള്ള ചീരണികൾ തന്ന പലരും അല്ലെ സഹായിക്കണേ അല്ലാഹ്. ഇതിനു വേണ്ടി ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിനു വേണ്ടി അധ്വാനിച്ചവർ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും നിന്റെ ഔദാര്യം കൊണ്ട് നീ ആഫിയത്ത് തരണേ അല്ലാഹ്. ഇൻഷാഅല്ലാഹ് ഒരു 1000 രൂപ വെച്ചിട്ട് ഈ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് എല്ലാവരും തരണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ രാവിലെ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിന് വലിയ ചെലവുണ്ട്, നിങ്ങൾക്ക് അറിയില്ലേ. അല്ലാഹു ഖബൂലാക്കട്ടെ. 1000 രൂപ ഈ സ്വലാത്തിലേക്ക് ഞാൻ തരുന്നു പറയുന്ന ആരെങ്കിലും വരാ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആരെങ്കിലും വരാ എന്നിട്ട് നിന്നിട്ട് പറയാം ഞാൻ തരാം, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഹബീബായ തങ്ങളെ മജ്‌ലിസിലേക്കാട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മജ്‌ലിസല്ലേ അല്ലാ, എന്തോ ഉദ്ദേശമാണോ ആ മനുഷ്യനുള്ളത്, നീ ഹസലാക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞോടി, ഞാൻ ഇപ്പൊ ദ്വാലിക്ക് രണ്ടാമത് ആ ഉസ്താദ്, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ ഉസ്താദ് എന്ത് വിഷമിച്ചു കൊണ്ട് തന്നതാണോ ഹസലാക്കണേ അല്ലാ. നമ്മുടെ മജ്‌ലിസ് നബിയുല്ലാഹി ഖളറു അലൈഹി സലാം, ഇല്യാസ് അലൈഹി സലാം, ഇദ്രീസ് അലൈഹി സലാം, ഈസാ അലൈഹി സലാം, ഈ മഹാന്മാരുടെ കാവലുള്ള മജ്‌ലിസാണ് നമ്മുടെ മജ്‌ലിസ്. അല്ലാഹു ഖബൂലാക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ, ഇൻഷാഅല്ലാഹ് 1000 രൂപ തരാൻ പറ്റി, 1000 രൂപ തരാൻ പറ്റി ആരെങ്കിലും വരാം, അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. ملك الناس إله الناس من شر الذي يوسوس في صدور الناس من الجنة والنار. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدة تنحل به اللقدة وتنفرج به القربة وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس فسم بعدد كل معلوم لك يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا الله ദോഷികളാണ് അല്ലാഹ്, പാപങ്ങളാണ് അല്ലാഹ്. ഞങ്ങളെ വിവരമനുസരിച്ച് സലാത്ത് ചൊല്ലി സലാം പറഞ്ഞ് അറിയുന്ന വിവരങ്ങൾ പറഞ്ഞ് കബൂൽ
ലഘണേ അല്ലാ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ അവിടുത്തെ അഹ്ൽ ബൈത്തി റസൂലുള്ളാഹി വഅസ്വാജി റസൂലുള്ളാഹി വസ്ഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കടക്കുന്ന മുഴുവൻ മഹാന്മാരുടെ മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ റബ്ബേ മശ്രിക് മുതൽ മഗ്രിബ് വരെ നിന്റെ മഹാന്മാർ ഇവിടെ കിടക്കുന്നു നീ മഹാന്മാരുടെ മുഴുവൻ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉപ്പമാർ ഉപ്പാപ്പമാർ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ ഈ സലാത്തിന്റെ മജ്ലിസിനെ സഹായിച്ചവർ ആയാത്തുള്ളവർ മൂത്തായവർ അവരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ ഇതിന്റെ പറക്കത്തുകൊണ്ട് അവരുടെയും ഞങ്ങളുടെയും പാപങ്ങൾ പൊറുക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പു തരണേ അല്ലാ ഞങ്ങൾ എത്ര തെറ്റുകൾ ചെയ്തതിന്റെ അടിമകളാണ് അല്ലാ അറിഞ്ഞും അറിയാതെയും എത്രയോ തെറ്റുകൾ ആവർത്തിച്ച് ചെയ്തവരല്ലേ അല്ലാ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ മാപ്പു തരണേ അല്ലാ നിന്റെ ഔദാര്യം കൊണ്ട് നീ മാപ്പു തരണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളെ കൂട്ടത്തിൽ കടമുള്ളവരുടെ വീട്ടിൽ കൊടുക്കണേ അല്ലാ വീടില്ലാത്തവരുടെ വീട് നൽകണേ അല്ലാ മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാ വിവാഹ പ്രായമെത്തി കിടക്കുന്ന പെമ്മക്കളുണ്ട് യോജിച്ചേണകളെ നൽകണേ അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ കിബ്ര് തരല്ലേ അല്ലാ ഹസദ് തരല്ലേ അല്ലാ സഹിരീങ്ങളെ സിഹർണ തൊട്ട് കാക്കണേ അല്ലാ ആയിരീങ്ങളെ മക്കിരീങ്ങളെ കാഫിരീങ്ങളെ മുഴുവൻ ശർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ ഞങ്ങളെ ശരീരത്തിന് അഫിയത്ത് തരണേ അല്ലാ ആരോഗ്യം തരണേ അല്ലാ റബ്ബേ ക്യാൻസർ ഉള്ളവരുടെ ശിഫ നൽകണേ അല്ലാ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ അല്ലാ നടക്കാൻ കഴിവില്ലാത്തവർ റബ്ബേ ബുദ്ധിശക്തി ഇല്ലാത്തവർ കണ്ണിന് കാഴ്ച ഇല്ലാത്തവർ യാ ശാഫിയ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ റബ്ബേ വീടില്ലാത്ത വിഷമിക്കുന്നവർക്ക് യോജിച്ച വീടുകൾ നൽകണേ അല്ലാ ഞങ്ങളെ നാടുകളെ വീടുകളെ ഐക്യത്തിലും യോജിപ്പിലും ആക്കണേ അല്ലാ നീ ഇസ്സത്തിലാക്കി തരണേ അല്ലാ നീ സില്ലത്തിലും ബദിയത്തിലും ആക്കല്ല അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഏറ്റേറ്റി തരണേ അല്ലാ ഞങ്ങളെ യക്കല്ലയിൽ ഞങ്ങളെ മനാമിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലാ ഞങ്ങളെ അക്കിബത്ത് നന്നാക്കണേ അല്ലാ അക്കിബത്ത് മോശമാക്കല്ലേ അല്ലാ അക്കിബത്ത് നന്നാക്കില ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണത്തരണേ അല്ലാ യാ ജലീലു യാ അല്ലാഹി സ്വീകരിക്കണേ അല്ലാ യാ ഗഫ്ഫാറു യാ അല്ലാഹി സ്വീകരിക്കണേ അല്ലാ യാ ജബ്ബാറു യാ അല്ലാഹി സ്വീകരിക്കണേ അല്ലാ വെള്ളിയാഴ്ച രാവല്ലേ അല്ലേ അല്ലാ ഹബീബായ തങ്ങളെ വറക്കത്തുകൊണ്ട് കബൂലാക്കണേ അല്ലാ ആ മുത്തിന്റെ മഹനീയ ഹദ്റത്തിലെത്തിക്കണേ അല്ലാ മതിവരുവോളം സലാം പറയാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ നബിയായ ഇൽമ തരണേ അല്ലാ തന്ന ഇൽമ നബിയാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങളെ മക്കളൊക്കെ നല്ല നല്ല പരീക്ഷകൾ എഴുതുന്നു ദീനിന് ഉപകാരപ്പെടുന്ന മക്കളാക്കി പരീക്ഷകളിൽ വിജയിപ്പിക്കണേ അല്ലാ റബ്ബേ ഞങ്ങളെ അക്കിബത്ത് മോശമാക്കല്ലേ മന്നാനേ അക്കിബത്ത് നന്നാക്കില ഇലാഹ ഇല്ലല്ലാഹ് ജല്ലി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖം കണ്ടു മരിക്കാൻ ഭാഗ്യം തരണേ മന്നാനേ തൗഫീഖ് തരണേ ദയാനേ റബ്ബനാ തഖബ്ബൽ മിന്നാ ബിജാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നകാ അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകാ അന്ത തവ്വാബുർ റഹീം وبحق ياسين وبحق حميد وبحق صلى الله عليه